ആത്മനിർഭർ ഭാരതിലൂടെ സേനയുടെ കരുത്തും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് കര നാവികസേനയ്ക്ക് ആവശ്യമായ അത്യാധുനിക സാമഗ്രികൾ വാങ്ങുന്നതിന് നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പദ്ധതിക്കാണ് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത് ഇതോടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും നിർമ്മിച്ചതുമായ കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ സേനയുടെ ഭാഗമാകും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ മൂന്ന് ഇടപാടുകൾക്കാണ് അന്തിമ അനുമതി നൽകിയിരിക്കുന്നത് ഡിആർ ഡി ഒ വികസിപ്പിച്ച ഹ്രസ്വദൂര മിസൈൽ പ്രതിരോധ സംവിധാനമായ വി എസ് എച്ച് ഒ ആർ ഡിയും ഉടൻ സേനയുടെ ഭാഗമാകുമെന്നും പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ആന്റി ടാങ്ക് മിസൈലായ ഹെലീന ലൈറ്റ് ഹെലികോപ്റ്ററിൽ സജ്ജീകരിക്കാൻ ആവശ്യമായ വിക്ഷേപണ സംവിധാനങ്ങൾ നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള അനുമതിയും ഇതിൽ ഉൾപ്പെടും നാവികസേനയുടെ ക്ലാസ് കപ്പലുകളിൽ ഘടിപ്പിക്കാനാവശ്യമായ ബ്രഹ്മോസ് ലോഞ്ചർ ഫയർ കൺട്രോൾ സംവിധാനം അടുത്ത തലമുറയിൽപ്പെട്ട നൂതന മിസൈൽ കപ്പലുകൾ എന്നിവ വാങ്ങുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് അതിർത്തിയിൽ ചൈന പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി യഥാർത്ഥ നിയന്ത്രണ രേഖ ഏകപക്ഷീയമായി മാറ്റാൻ ചൈന ശ്രമിച്ചെന്നും ചൈന കരാറുകൾ പാലിക്കുന്നില്ല എന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ പറഞ്ഞിരുന്നു എൽ സി ഏകപക്ഷീയമായിരുന്നത് എൽ സിയുടെ പടിഞ്ഞാറുള്ള ഗാൽവാൻ താഴ്വരയിലും പാങ്കോങ് തടാകത്തിന് സമീപവും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കിഴക്കൻ തവാങ്ങിൽ ഇന്ത്യ ചൈന സംഘർഷം നടന്നു അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കരുതെന്ന ചൈനയുമായി കരാറുണ്ടായിരുന്നു എന്നാൽ അവരിത് പാലിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് ഡിസംബർ ഇരുപതിന് ചൈനീസ് ഭാഗത്തുള്ള ചുഷുൽമോൾഡോ അതിർത്തി പോയിന്റിൽ പതിനേഴാം റൌണ്ട് കോപ്സ് കമാൻഡർ ലെവൽ ചർച്ച നടത്തുകയും പടിഞ്ഞാറൻ സെക്ടറിൽ സുരക്ഷയും സ്ഥിരതയും നിലനിർത്താൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ കരാറുകൾ പാലിച്ചിട്ടില്ല എന്നാണ് ചൈന പറയുന്നത് എന്നാൽ ആരാണ് തെറ്റ് ചെയ്തതെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമായി കാണിക്കുമെന്നും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം സുരക്ഷാ കൌൺസിലിലെ സ്ഥിരാംഗങ്ങളുടെ കൂട്ടത്തിലല്ല എന്നും അദ്ദേഹം പാകിസ്ഥാന്റെയും ചൈനയുടെയും കയ്യേറ്റങ്ങളും ഭീകരപ്രവർത്തനങ്ങളും വെച്ചുപുറപ്പിക്കില്ലെന്നാണ് ഇന്ത്യ ഉറച്ചു പറയുന്നത് അതിർത്തി പ്രദേശങ്ങളിലെ ഏതു പ്രകോപനത്തെയും ചെറുക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുമെന്നാണ് മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യയെന്നും രാജ്യങ്ങളുമായി സൗഹാർദ്ദപരമായ ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിർത്തി പ്രദേശത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യ അയൽ രാജ്യങ്ങളുമായി സൗഹാർദ്ദപരമായ ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രകോപനപരമായ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള എല്ലാവിധ കഴിവും ഇന്ത്യയ്ക്കുണ്ടായെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള